ദാമോദരനെവിടെ? അയാൾ അങ്ങ് പോയി. എന്തേ? ഒരു കാര്യമില്ല, എന്തോ പറഞ്ഞു തെറ്റി അന്ന് ഇറങ്ങിപ്പോയതാ. ഇപ്പൊ എവിടാണെന്നറിയാമോ? അറിഞ്ഞൂടാ, നാട്ടിലെങ്ങും ഇല്ല, ലോറിക്കാരുടെ കൂടെയാണെന്നാ കേക്കണേ. ഇടയ്ക്കിടെ സന്നിയുണ്ട്, ഒരേ പിടിവാശിയാ, കണ്ടേ തീരുന്നാ പറയുന്നേ. എന്റെ മോളെ, നീ വന്നല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ടെന്നേ? മരുന്നൊന്നും കഴിക്കുന്നില്ല മോളെ, ഒരേ വാശിയാ. എന്റെ മോള് ചെന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. വരും മോളെ, ചൊല്ലു മോളെ. മരണമെടുക്കുമ്പോഴാണ് മനുഷ്യന് ഏറ്റവും വലിയ സുഖം. വേണ്ടാത്തരം പറയാം. വേണ്ടാത്തരമല്ല, എനിക്ക് മരണത്തെ കാണാം, തൊടാം, അത്ര എടുത്തിട്ടുണ്ട്. ശോഭി, പ്രഭുവിനുള്ള കുറിപ്പ് നോക്കൂ. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു അവകാശങ്ങളും ഇല്ലാത്ത ഈ കുഞ്ഞിനെ കൊണ്ടുപോകാൻ നിങ്ങൾ ശ്രമിക്കരുത്. അതിനെ ആ പിശാച് ബാധയുള്ള വീട്ടിൽ വളർത്തുന്നത് എനിക്കിഷ്ടമല്ല. എന്റെ കുഞ്ഞ് കല്യാണിക്കുട്ടിയോടൊപ്പം വളരണമെന്നത്. എന്റെ ഒരാഗ്രഹമാണ്. ഈ ഒറ്റ ആശയെങ്കിലും നിങ്ങൾ സാധിച്ചു തരണം. ദാമോദരൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനിവനെ അയാളെ ഏൽപ്പിച്ചു കൊടുത്തേന്. ഒന്നല്ലെങ്കിലും അച്ഛൻ്റെ കൂടെയാണല്ലോ വളരുന്നതെന്ന് എനിക്കൊരു സമാധാനമുണ്ടായേനെ. എന്തൊക്കെയായി പറയുന്നത്? നീ ഭാഗ്യവതിയാണ് കല്യാണി. വിവാഹാശംസകളുടെ കൂടെ ഭർത്താവ് അബോർഷൻ ചെയ്ത കുട്ടികളുടെ മരണക്കുറി വായിക്കേണ്ടി വന്നില്ലല്ലോ. പരസ്പരം വെറുക്കുകയും ഭയക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ ഇടയിൽ കഴിയേണ്ടി വന്നില്ലല്ലോ. ഭർത്താവിന്റെ അടിയേറ്റ് വീണ് കിടക്കുമ്പോൾ അയാളുടെ രണ്ടാനച്ഛൻ കടന്നു വന്ന് കിടക്ക പങ്കിടേണ്ടി വന്നില്ലല്ലോ. ഞാൻ അയാൾക്ക് മടങ്ങിക്കൊടുത്തു. അച്ഛനേക്കാൾ പ്രായമുള്ള ആ മൃഗമെന്ന് തൊട്ടപ്പോഴേക്കും ഞാൻ അയാളുടേതായി. എല്ലാം പ്രഭുവിനോടുള്ള വൈരാഗ്യം തീർക്കല. Oh!
പലതും കഴിക്കണ്ടേ? എനിക്കൊന്നും വേണ്ട. ആ കുട്ടിക്ക് സുഖമില്ലായിരുന്നു വെച്ച്. അതൊന്നുമല്ല, നീ പോയി കഴിച്ചോളൂ. കുഞ്ഞേ, ഒരു ടെലഗ്രാം. ശോഭക്കുഞ്ഞ് പോയി. കല്യാണിക്കുട്ടിക്ക് സമ്മതമാണെങ്കിൽ ഈ കുഞ്ഞിനെ ഞാൻ വളർത്താം. സാധ്യമല്ല. ശോഭയ്ക്ക് ഞാൻ വാക്ക് കൊടുത്താണ്. കൊടുത്ത വാക്കുകളെല്ലാം പാലിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ശോഭയുടെ ഓർമ്മ എനിക്ക് ഈ കുഞ്ഞിലാണ്. ഈ കുഞ്ഞിനെ കാണാൻ വല്ലപ്പോഴെങ്കിലും എനിക്കിവിടെ വന്നുകൂടെ? ഇതെന്തൊരു കരച്ചിലാണ്! പെട്ടെന്നിട്ടാവും, ഞാൻ പാല് കൊണ്ടുവരാം. മൂന്ന് വിശക്കുന്നുണ്ടോ? കരയില്ല കരയില്ല, പാല് ഇപ്പൊ കൊണ്ടുവരും. പാല് വേണ്ട.